ഓക്കെ, നമ്മൾ ഈ വീഡിയോയിലൂടെ നിന്ന് പഠിക്കാൻ പോകുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രാഫാണ്. ഗ്രാഫിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ടു മെത്തേഡ്സ് ആണ് ഗ്രാഫിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഗ്രാഫ് റെപ്രസെൻറ്റേഷൻ്റെ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷനാണ്. സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷൻ. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ലിങ്ക്ഡ് റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഗ്രാഫിനെ റെപ്രസെൻ്റ് ചെയ്യാം. ഒന്നുകിൽ സീക്വൻഷ്യലി റെപ്രസെൻ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലിങ്ക്ഡ് ഫോർമാറ്റിൽ റെപ്രസെൻ്റ് ചെയ്യാം. ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രാഫ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ സീക്വൻഷ്യൽ. സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷൻ അത് ടു മെത്തേഡ്സ് അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ അഡ്ജസൻസി മെട്രിക്സ് ഉപയോഗിച്ച് വേണമെങ്കിൽ നമുക്ക് ഒരു ഗ്രാഫിനെ റെപ്രസെൻറ്റ് ചെയ്യാം. സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് പാത്ത് മെട്രിക്സ് ആണ്. ഓക്കെ, അപ്പോൾ രണ്ടെണ്ണം നമ്മൾ പഠിച്ചു. ഏതൊക്കെയാണ്? അഡ്ജസൻസി മെട്രിക്സും പാത്ത് മെട്രിക്സും. ഈ രണ്ട് മെട്രിക്സുകളും ഉപയോഗിക്കുന്നത് ഗ്രാഫിനെ സീക്വൻഷ്യലി റെപ്രസെൻറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ നമുക്ക് അഡ്ജസൻസി മെട്രിക്സ് എഴുതാം, അല്ലെങ്കിൽ എങ്ങനെ പാത്ത് മെട്രിക്സ് എഴുതാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഗ്രാഫ് ഒന്ന് കൺസിഡർ ചെയ്യുക. ഇതൊരു ഗ്രാഫാണ്. ഇനി ഈ ഗ്രാഫിൻ്റെ കറസ്പോണ്ടിങ് അഡ്ജസൻസി മെട്രിക്സ് എഴുതണമെങ്കിലും പാത്ത് മെട്രിക്സ് എഴുതണമെങ്കിലും എന്താണ് ഈ മെട്രിക്സ്, എങ്ങനെയാണ് ഈ മെട്രിക്സ് എഴുതുന്നത് എന്ന് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. ഒരു കാര്യം മനസ്സിലാക്കുക, അഡ്ജസൻസി മെട്രിക്സ് ആണെങ്കിലും പാത്ത് മെട്രിക്സ് ആണെങ്കിലും രണ്ടും സ്ക്വയർ മെട്രിക്സുകളാണ്. സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് റോസും കോളംസും സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഒരു അഡ്ജസൻസി മെട്രിക്സ് എഴുതാം. ഓക്കെ, അപ്പോൾ അഡ്ജസൻസി മെട്രിക്സിന് കുറേ റോസും കുറേ കോളംസും ഉണ്ടല്ലോ. അപ്പോൾ എത്ര റോയും എത്ര കോളവും വേണം? ആ അത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം ഫിഗർ നോക്കുക. ഫിഗർ നോക്കിയിട്ട് ഫിഗറിൽ എത്ര വെർട്ടെക്സുകളുണ്ടോ അത്രയും റോസും അത്രയും കോളംസും നമ്മുടെ അഡ്ജസൻസി മെട്രിക്സിൽ, അല്ലെങ്കിൽ പാത്ത് മെട്രിക്സിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ ഫിഗർ നമ്മുടെ മെട്രിക്സിനും നാല് റോയും നാല് കോളവും ഉണ്ടായിരിക്കണം. അപ്പോൾ നമുക്ക് റോയും കോളവും ഒന്ന് മാർക്ക് ചെയ്യാം. ഡബ്ല്യു എക്സ് വൈ ആൻഡ് സെഡ്. നാല് റോ ഡബ്ല്യു എക്സ് വൈ ആൻഡ് സെഡ്. നാല് റോയും നാല് കോളവും മാർക്ക് ചെയ്യുന്നു. ഇനി വാല്യൂസ് എങ്ങനെയാണ് എഴുതുന്നത്? വാല്യൂ എന്ന് പറയുന്നത് ഈ മെട്രിക്സിലെ ഓരോ വാല്യൂവിനെയും ഞാൻ എ ഓഫ് ഐ ജെ എന്ന് എഴുതാൻ ആഗ്രഹിക്കുന്നു. എ ഓഫ് ഐ ജെ എന്ന് പറഞ്ഞാൽ അഡ്ജസൻസി മെട്രിക്സ് ആണ്. അതിലെ ഓരോ എലമെൻറ്റും ഐ ജെ എലമെൻ്റാണ്. ഐ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റോ നമ്പറിനെയും ജെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കോളം നമ്പറിനെയുമാണ്. അപ്പം ഞാൻ എ ഓഫ് വൺ ത്രീ എന്ന് പറഞ്ഞാൽ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എൻ എലമെൻറ്റ് ഇൻ ദ ഫസ്റ്റ് റോ തേർഡ് കോളം. ഫസ്റ്റ് റോയിലെ തേർഡ് കോളത്തിലെ എലമെൻറ്റിനെയാണ് ഈ വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ എ ഓഫ് ടു വൺ എന്ന് എഴുതിയാൽ സെക്കൻഡ് റോയുടെ ഫസ്റ്റ് കോളം, ഫസ്റ്റ് കോളത്തിലുള്ള വാല്യൂവിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജനറലായിട്ട് എനിക്ക് എങ്ങനെ എഴുതാം? എ ഓഫ് ഐ കോമ ജെ എന്ന് എഴുതാം. ഐത്ത് റോയും ജേത്ത് കോളത്തിലുമുള്ള അഡ്ജസൻസി മെട്രിക്സിലെ ഒരു എലമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ എലമെൻ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ സീറോ ആവാം അല്ലെങ്കിൽ വൺ ആവാം. എപ്പോഴാണ് ഈ എലമെൻറ്റ് സീറോ ആവുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഈ എലമെൻറ്റ് വൺ ആകുന്നത്? സീറോയും വണ്ണും അല്ലാതെ മറ്റൊരു എലമെൻറ്റ് ഈ മെട്രിക്സിൽ വരാൻ പാടുള്ളതല്ല. അപ്പോൾ രണ്ട് വെർട്ടെക്സുകൾ അഡ്ജസൻ്റ് ആണെങ്കിൽ വാല്യൂ വൺ, രണ്ട് വെർട്ടെക്സുകൾ അഡ്ജസൻ്റ് അല്ലെങ്കിൽ വാല്യൂ സീറോ. സിമ്പിളാണ്. ഇനി എങ്ങനെ തിരിച്ചറിയും വെർട്ടെക്സുകൾ അഡ്ജസൻ്റ് ആണോ അല്ലയോ എന്നുള്ളത്? നമുക്ക് റാൻഡമായിട്ട് രണ്ട് വെർട്ടെക്സുകളൊന്ന് സെലക്ട് ചെയ്യാം. ഇത് ഡബ്ല്യൂവും ഇത് എക്സും. ഡബ്ല്യൂവും എക്സും അഡ്ജസൻ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഈ ഒരു എഡ്ജാണ് നമ്മൾ നോക്കുന്നത്. എഡ്ജ് നോക്കുമ്പോൾ എക്സിൽ നിന്ന് ഡബ്ല്യൂയിലേക്കാണ് ആ എഡ്ജ് വരുന്നത്. എക്സിൽ നിന്ന് ഡബ്ല്യൂയിലേക്ക് വരുന്നത് കൊണ്ട് എക്സ് ടു ഡബ്ല്യു ആണ് നമ്മുടെ എഡ്ജിൻ്റെ ആരോ. വിച്ച് മീൻസ് എക്സ് ഡബ്ല്യുവിന് അഡ്ജസൻ്റ് ആണ്, പക്ഷേ
W തിരിച്ച് X ന് അഡ്ജസൻ്റ് അല്ല. കാരണം W ൽ നിന്ന് X ലേക്ക് ഒരു ഡയറക്റ്റഡ് എഡ്ജ് ഇല്ല. W ൽ നിന്ന് X ലേക്ക് ഡയറക്റ്റ് വരാൻ സാധിക്കാത്തത് കൊണ്ട് W X ന് അഡ്ജസൻ്റ് അല്ല. പക്ഷേ X W ന് അഡ്ജസൻ്റ് ആണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതായത് I എന്ന് പറയുന്നൊരു വെർട്ടെക്സും J എന്ന് പറയുന്നൊരു വെർട്ടെക്സും അഡ്ജസൻ്റ് ആകണം എങ്കിൽ ഐയിൽ നിന്ന് ജെയിലേക്ക് ഒരു ഡയറക്റ്റഡ് എഡ്ജ് ഉണ്ടാകണം. ഓക്കെ, ഇനി സപ്പോസ് ഐയിൽ നിന്ന് ജെയിലേക്ക് ഡയറക്റ്റ് എഡ്ജ് ഇല്ല, ജെയിൽ നിന്ന് ഐയിലേക്ക് ഡയറക്റ്റഡ് എഡ്ജ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഐ ഈസ് നോട്ട് അഡ്ജസൻറ്റ് ടു ജെ ബട്ട് ജെ ഈസ് അഡ്ജസൻറ്റ് ടു ഐ എന്ന് നമുക്ക് പറയാം. ഈ റൂൾ അനുസരിച്ച് നമുക്ക് ഈ മെട്രിക്സ് എങ്ങനെ എഴുതാം നോക്കാം. അപ്പോൾ ഇത് നമ്മുടെ അഡ്ജസൻസി മെട്രിക്സ് ആണ്. അതിലെ ഓരോ വാല്യൂസും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് റോ ഡബ്ല്യുവിനുള്ള റോയാണ്. ആദ്യത്തെ ഇങ്ങനെ ഒരു മെട്രിക്സ് എഴുതുകയാണെങ്കിൽ ഫസ്റ്റ് റോ ഡബ്ല്യുവിനുള്ളതാണ്, സെക്കൻഡ് റോ എക്സിനുള്ളതാണ്, തേർഡ് റോ വൈക്കുള്ളതാണ്, ഫോർത്ത് റോ ഇസഡിനുള്ളതാണ്. ഫസ്റ്റ് കോളം ഡബ്ല്യുവിനുള്ളത്, സെക്കൻഡ് കോളം എക്സിനുള്ളത്, തേർഡ് കോളം വൈക്കുള്ളത്, ഫോർത്ത് കോളം ഇസഡിനുള്ളത്. അപ്പോൾ ഈ വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡബ്ല്യു ആൻഡ് ഡബ്ല്യു, റോയും ഡബ്ല്യു ആണ്, കോളവും ഡബ്ല്യു ആണ്. അപ്പോൾ ചോദ്യം ഡബ്ല്യുവും ഡബ്ല്യുവും അഡ്ജസൻ്റ് ആണോ? സെയിം വെർട്ടെക്സുകളാണ് രണ്ട് പേരും, പിന്നെ എങ്ങനെ അവർ അഡ്ജസ്റ്റ് ആവും? അപ്പോൾ ഒരിക്കലും ഡബ്ല്യുവും ഡബ്ല്യുവും അഡ്ജസൻ്റ് അല്ല. അതുകൊണ്ട് ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം തന്നെ നമുക്ക് നേരത്തെ സീറോ ആയിട്ട് സെറ്റ് ചെയ്യാം. ദാറ്റ് മീൻസ് ഡബ്ല്യു ടു ഡബ്ല്യു, X to X, Y to Y and Z to Z. ഈ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം തന്നെ നേരത്തെ സീറോ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ നാല് എലമെൻറ്റുകളും സീറോ ആയി സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, മറ്റ് എലമെൻറ്റുകൾ എന്താണെന്ന് നോക്കാം. ഈ വാല്യൂ എന്തിനെ സൂചിപ്പിക്കുന്നു? ഈ വാല്യൂ എന്ന് പറയുന്നത് W എന്ന് പറയുന്ന റോയിലും X എന്ന് പറയുന്ന കോളത്തിലും വരുന്ന വാല്യൂ ആണ്. അപ്പോൾ ചോദ്യം W എക്സിനോട് അഡ്ജസൻറ്റ് ആണോ എന്നാണ് ചോദ്യം. അഡ്ജസൻറ്റ് ആകണമെങ്കിൽ ഡബ്ല്യുവിൽ നിന്ന് എക്സിലേക്ക് ഡയറക്റ്റ് എഡ്ജ് ഉണ്ടാകണം. നമുക്ക് നോക്കാം, ഫിഗറിലൊന്ന് നോക്കുമ്പോൾ ഡബ്ല്യുവിൽ നിന്ന് എക്സിലേക്ക് പോകാൻ ഡയറക്റ്റ് എഡ്ജ് ഇല്ല. അതുകൊണ്ട് ഡബ്ല്യു ഈസ് നോട്ട് അഡ്ജസൻറ്റ് ടു എക്സ്. അതുകൊണ്ട് ആ വാല്യൂ നമ്മൾ എന്തായിട്ട് സെറ്റ് ചെയ്യേണ്ടി വരും? സീറോ ആയിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, അടുത്ത വാല്യൂ, ഈ വാല്യൂ എന്താണ്? അതെന്ന് പറഞ്ഞാൽ ഡബ്ല്യു എന്ന് പറയുന്ന റോയിലും വൈ എന്ന് പറയുന്ന കോളത്തിലും വരുന്ന വാല്യൂ ആണ്. വിച്ച് മീൻസ് ഡബ്ല്യു വൈക്ക് അഡ്ജസൻ്റ് ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ഡബ്ല്യുവിൽ നിന്ന് വൈയിലേക്ക് ഡയറക്റ്റ് എഡ്ജ് ഉണ്ടാകണം. നോക്കാം, ഡബ്ല്യുവിൽ നിന്ന് വൈയിലേക്ക് നേരിട്ടൊരു എഡ്ജ് ഇല്ല. സോ ഡബ്ല്യു ഈസ് നോട്ട് അഡ്ജസൻറ്റ് ടു വൈ. അതുകൊണ്ട് ഈ വാല്യൂ സീറോ ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അടുത്ത വാല്യൂ താണ്ടിതോ, ഈ വാല്യൂ നോക്കുമ്പോൾ ഡബ്ല്യു എന്ന് പറയുന്ന റോയുടെ ഇസഡ് എന്ന് പറയുന്ന കോളത്തിൽ വരുന്ന വാല്യൂ ആണത്. അപ്പം ചെക്ക് ചെയ്യേണ്ടത് ഡബ്ല്യുവിൽ നിന്ന് ഇസഡിലേക്ക് ഡയറക്റ്റ് എഡ്ജ് ഉണ്ടോ. നോക്കാം, ഡബ്ല്യുവിൽ നിന്ന് ഇസഡിലേക്ക് ഡയറക്റ്റ് എഡ്ജ് ഉണ്ട്. വിച്ച് മീൻസ് ഡബ്ല്യു ഈസ് അഡ്ജസൻറ്റ് ടു ഇസഡ്. അതുകൊണ്ട് ഈ വാല്യൂ മാത്രം നമ്മൾ വൺ ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതേപോലെ ഓരോ റോയിലെ എല്ലാ കോളത്തിലെയും വാല്യൂസും നമ്മൾ ചെക്ക് ചെയ്യണം. ഡബ്ല്യു എന്ന് പറയുന്ന റോയിലെ ഡബ്ല്യു അഡ്ജസൻറ്റ് ടു എക്സ് ആണോ, ഡബ്ല്യു അഡ്ജസൻറ്റ് ടു വൈ ആണോ, ഡബ്ല്യു അഡ്ജസൻറ്റ് ടു ഇസഡ് ആണോ എന്നിങ്ങനെ ഓരോന്നും ചെക്ക് ചെയ്യണം. സെക്കൻഡ് റോ ഏതിനുള്ളതാണ്? സെക്കൻഡ് റോ എന്ന് പറയുന്നത് എക്സിനുള്ളതാണ്. അപ്പോൾ എക്സ് ഡബ്ല്യുവിന് അഡ്ജസൻ്റ് ആണോ? എക്സ് ടു എക്സ്, എക്സ് ടു വൈ ആൻഡ് എക്സ് ടു ഇസഡ്, ഈ നാല് വാല്യൂസും നോക്കണം. എക്സ് ഡബ്ല്യുവിന് അഡ്ജസൻ്റ് ആണോ, എക്സ് ടു എക്സ് അഡ്ജസൻ്റ് ആണോ, എക്സ് ടു വൈ അഡ്ജസൻ്റ് ആണോ, എക്സ് ടു ഇസഡ് അഡ്ജസൻ്റ് ആണോ. അങ്ങനെ രണ്ട് വെർട്ടെക്സുകൾ അഡ്ജസൻ്റ് ആണെങ്കിൽ മെട്രിക്സിൻ്റെ വാല്യൂ വൺ, രണ്ട് വെർട്ടെക്സുകൾ അഡ്ജസൻറ്റ് അല്ല എന്നുണ്ടെങ്കിൽ മെട്രിക്സിൻ്റെ വാല്യൂ സീറോ ആകുന്നു. അഡ്ജസൻറ്റ് ആകാനുള്ള കണ്ടീഷൻ, ഇപ്പോൾ ഡബ്ല്യു എക്സിന് അഡ്ജസൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ ഡബ്ല്യുവിൽ നിന്ന് എക്സിലേക്കൊരു ഡയറക്റ്റഡ് എഡ്ജ് ഉണ്ടാകണം, എങ്കിൽ മാത്രമേ ഡബ്ല്യുവും എക്സും അഡ്ജസൻ്റ് ആവുകയുള്ളൂ. സപ്പോസ് ഡബ്ല്യുവിൽ നിന്ന് എക്സിലേക്കൊരു ഡയറക്റ്റഡ് എഡ്ജ് ഇല്ല, പകരം എക്സിൽ നിന്ന് ഡബ്ല്യുവിലേക്കാണ് ഡയറക്റ്റഡ് എഡ്ജ് ഉള്ളത് എങ്കിൽ നമുക്ക് പറയാം ഡബ്ല്യു ഈസ് നോട്ട് അഡ്ജസൻറ്റ് ടു എക്സ് ബട്ട് എക്സ് ഈസ് അഡ്ജസൻറ്റ് ടു
W ഈ റൂൾ മറക്കാതിരിക്കുക ഈ റൂൾ ഫോളോ ചെയ്തിട്ടാണ് നമ്മൾ ആ മാട്രിക്സിന്റെ എല്ലാ വാല്യൂസും കംപ്ലീറ്റ് ചെയ്യുന്നത് ഫൈനലി കിട്ടുന്ന മാട്രിക്സ് 4x4 മാട്രിക്സ് ആണ് നമ്മുടെ അഡ്ജസൻസി മാട്രിക്സ് ഹോപ്പ് ദി കൺസെപ്റ്റ് ഈസ് ക്ലിയർ ടു യു അപ്പോൾ അഡ്ജസൻസി മാട്രിക്സ് എഴുതിയതുപോലെ തന്നെ സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷനിലെ രണ്ടാമത്തെ മെത്തേഡാണ് പാത്ത് മാട്രിക്സ് എന്ന് പറയുന്നത് അപ്പോൾ പാത്ത് മാട്രിക്സ് എങ്ങനെ എഴുതാം എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം സെയിം ഗ്രാഫ് തന്നെയാണ് പാത്ത് മാട്രിക്സിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് രണ്ട് വെർട്ടെക്സിൻ്റെ ഇടയിൽ ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് പാത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞതുപോലെ തന്നെ അഡ്ജസൻസി മെട്രിക്സ് എഴുതുന്ന അഡ്ജസൻസി മെട്രിക്സിനെ ക്യാപിറ്റൽ എ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് പോലെ പാത്ത് മെട്രിക്സിനെ നമുക്ക് ക്യാപിറ്റൽ പി കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാം അതുകൊണ്ട് തന്നെ പി എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് എന്ന് മനസ്സിലാക്കുക ഗ്രാഫിൽ എത്ര വെർട്ടെക്സുകളുണ്ടോ അത്രയും റോസും അത്രയും കോളംസും നമ്മുടെ മെട്രിക്സിലുണ്ടാവും പാത്ത് മെട്രിക്സിലെ ഓരോ എലമെൻറ്റിനെ എനിക്ക് PIJ എന്ന് വിളിക്കാം വിച്ച് മീൻസ് എലമെൻറ്റ് ഇൻ ദ ith റോ ആൻഡ് jth കോളം ith റോയിലും jth കോളത്തിലും വരുന്ന എലമെൻറ്റ് എന്നാണ് PIJ കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത് പാത്ത് മെട്രിക്സിലും രണ്ട് വാല്യൂസേ പോസിബിൾ ആയിട്ടുള്ളൂ ഒന്നുകിൽ എലമെൻറ്റിൻ്റെ വാല്യൂ 0 ആവാം അല്ലെങ്കിൽ 1 ആകാം PIJ 0 ആണെന്ന് പറഞ്ഞാൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഐ എന്ന വെർട്ടെക്സിൽ നിന്ന് ജെ എന്ന വെർട്ടെക്സിലേക്കൊരു പാത്ത് ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ PIJ ഈക്വൽ ടു 1 എന്ന് എഴുതിയാൽ അതിൻ്റെ അർത്ഥം ഐ എന്ന വെർട്ടെക്സിൽ നിന്ന് ജെ എന്ന വെർട്ടെക്സിലേക്ക് പോകാൻ ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇഫ് ദെയർ എക്സിസ്റ്റ് എ പാത്ത് പുട്ട് എ 1 ഇഫ് ദെയർ ഡസ് നോട്ട് എക്സിസ്റ്റ് എ പാത്ത് പുട്ട് എ 0 ഇത്രയേ ഉള്ളൂ റൂള് അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കാം അപ്പോൾ ഫസ്റ്റ് റോ W സെക്കൻഡ് റോ X Y and Z അടുത്തത് W X Y and Z വാല്യൂസ് എഴുതാൻ പോവാണ് ആദ്യം ചെക്ക് ചെയ്യുന്ന W ൽ നിന്ന് W തന്നെ പോകാനൊരു പാത്ത് ഉണ്ടോ നമുക്ക് നോക്കാം ഫിഗർ W ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു W ൽ നിന്ന് നമുക്ക് Z പോവാം ഓക്കെ ഇസഡിലെത്തിയ ശേഷം ഇസഡിൽ നിന്ന് നേരെ ദാ ഈ ഒരു പാത്ത് ഫോളോ ചെയ്യാമെന്നുണ്ടെങ്കിൽ തിരിച്ച് W എത്താം വിച്ച് മീൻസ് W നിന്ന് ഇസഡിലേക്ക് എത്തിപ്പെട്ടാൽ ഇസഡിൽ നിന്ന് തിരിച്ച് W എത്താൻ വഴിയുണ്ട് സോ ദർ ഈസ് എ പാത്ത് ദർ എക്സിസ്റ്റ് എ പാത്ത് ത്രൂ വിച്ച് യു ക്യാൻ move from W and then you can reach to W. W ൽ നിന്നും തുടങ്ങി W എത്താൻ ഒരു വഴി നിലവിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് therefore you can write the first value as 1 എന്ന് എഴുതിയാൽ W ൽ നിന്ന് W പോകാൻ വഴിയുണ്ട് പാത്ത് ഉണ്ട് ഓക്കെ അടുത്ത് ചെക്ക് ചെയ്യുന്നത് W ൽ നിന്ന് X പോകാൻ വഴിയുണ്ടോ നമുക്ക് നോക്കാം W നിന്ന് X പോകാൻ ദ ആദ്യം W നിന്ന് Z പോകാം Z നിന്ന് ഏതാണ്ട് ഈ പാത്തിലൂടെ X എത്താം അപ്പോൾ W നിന്ന് X എത്താനും വഴിയുണ്ട് therefore this value will also be 1 അടുത്ത ചെക്ക് ചെയ്യേണ്ടത് W നിന്ന് Y എത്താൻ പറ്റുമോ W നിന്ന് Y എത്തണമെങ്കിൽ ഒരു മാർഗവുമില്ല കാരണം വൈയിലേക്ക് ഇൻകമ്മിങ് എഡ്ജസ് ഒന്നും തന്നെ ഇല്ല നിങ്ങൾ ആ ഫിഗർ ഒന്ന് സൂക്ഷിച്ച് നോക്കാമെന്നുണ്ടെങ്കിൽ വൈയിൽ നിന്ന് 3 എഡ്ജുകളാണ് ഉള്ളത് ആ 3 എഡ്ജുകളും ഔട്ട് ഗോയിങ് എഡ്ജസ് ആണ് ഒന്ന് വൈയിൽ നിന്ന് X പോകുന്നു ഒന്ന് വൈയിൽ നിന്ന് W പോകുന്നു ഒന്ന് വൈയിൽ നിന്ന് Z പോകുന്നു ഒരു എഡ്ജ് പോലും വൈയിലേക്ക് പോകുന്നില്ല സോ ഒരു രീതിയിലും W എന്ന വെർട്ടെക്സിൽ നിന്ന് Y എന്ന വെർട്ടെക്സിലേക്ക് പോകാൻ സാധിക്കത്തില്ല സോ ദെയർ ഡസ് നോട്ട് എക്സിസ്റ്റ് എ പാത്ത് ത്രൂ വിച്ച് യു ക്യാൻ മൂവ് ഫ്രം W to Y അതുകൊണ്ട് ആ വാല്യൂ നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്യുന്നു അടുത്ത എന്താ W നിന്ന് Z പോകാൻ പറ്റുമോ ഡെഫിനറ്റ്ലി W നിന്ന് ഈ ഡയറക്റ്റ് എഡ്ജ് വഴി നമുക്ക് Z പോകാൻ സാധിക്കും പാത്ത് ഉള്ളത് കൊണ്ട് ഞാനവിടെ ഒരു 1 ഇൻസേർട്ട് ചെയ്യുന്നു അപ്പോൾ ഇതേപോലെ
ഏത് രണ്ട് വെർട്ടെക്സ് നിങ്ങൾ എടുത്താലും ആ ഒരു വെർട്ടെക്സിൽ നിന്ന് മറ്റൊരു വെർട്ടെക്സിലേക്ക് പോകാൻ പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പുട്ട് എ വൺ. പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പുട്ട് എ സീറോ. അപ്പോൾ രണ്ട് മെട്രിക്സ് നമ്മൾ പഠിച്ചു, ഒന്ന് അഡ്ജസൻസി മെട്രിക്സും മറ്റൊന്ന് പാത്ത് മെട്രിക്സും. ഇത് രണ്ടും സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷനുകളാണ്, ഗ്രാഫിനെ റെപ്രസെൻറ്റ് ചെയ്യുവാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. Hope the concepts are clear to you. Okay. Welcome you all. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കുന്നത് ലിങ്ക്ഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രാഫാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ നോക്കിയത് ഗ്രാഫിൻ്റെ സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷൻസ് ആയിരുന്നു. എങ്ങനെ ഒരു ഗ്രാഫിനെ ലിങ്ക്ഡ് റെപ്രസെൻറ്റേഷൻ ചെയ്യാം? രണ്ട് മെത്തേഡ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഫസ്റ്റ് വൺ അഡ്ജസൻസി ലിസ്റ്റ്. ഓക്കെ, അഡ്ജസൻസി ലിസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് ഗ്രാഫിനെ ലിങ്ക്ഡ് ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാം. സെക്കൻഡ് മെത്തേഡ് യൂസിങ് ലിങ്ക്ഡ് ലിസ്റ്റ്. ലിങ്ക്ഡ് ലിസ്റ്റ് ഉപയോഗിച്ചും നമുക്ക് ഒരു ഗ്രാഫിനെ ലിങ്ക്ഡ് റെപ്രസെൻറ്റേഷൻ ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഈ രണ്ട് മെത്തേഡുകളാണ് പഠിക്കുന്നത്, അഡ്ജസൻസി ലിസ്റ്റ് എന്താണെന്നും ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ എന്താണെന്നും. ഓക്കെ, നമുക്ക് നേരെ അതിലേക്ക് പോകാം. നമ്മുടെ ഗ്രാഫ് ഒന്ന് കൺസിഡർ ചെയ്യുക. ഇതാണ് നമ്മുടെ ഗ്രാഫ്. ഇവിടെ കാണുമ്പോഴേ നമുക്കറിയാം മൊത്തം അഞ്ച് വർട്ടെക്സുകളാണുള്ളത്, എ ബി സി ഡി ആൻഡ് ഇ. ഈ അഞ്ച് വർട്ടെക്സുകൾ ഉപയോഗിച്ച് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് അഡ്ജസൻസി ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. അഡ്ജസൻസി ലിസ്റ്റ് ഒരു ടാബുലാർ ഫോർമാറ്റാണ്, ഒരു ടേബിൾ ഫോർമാറ്റിലാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ ടേബിളിന് രണ്ട് കോളംസ് ഉണ്ടാകും. അതിലെ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വർട്ടെക്സിനെയാണ്. ഇപ്പോൾ ഇങ്ങനൊരു ടേബിൾ ഫോർമാറ്റിൽ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ വർട്ടെക്സുകളാണ് എഴുതുന്നത്. ഈ ഭാഗത്ത് എഴുതുന്നതെന്ന് വെച്ചാൽ ഈ വർട്ടെക്സിന് ഏതൊക്കെ വെർട്ടെക്സുകൾ അഡ്ജസൻ്റ് ആണ് എന്നുള്ളതാണ് ഞാൻ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ നമ്മൾ വെർട്ടെക്സുകൾ എഴുതും, സെക്കൻഡ് കോളത്തിൽ ആ ഓരോ വെർട്ടെക്സിൻ്റെയും അഡ്ജസൻ്റ് വെർട്ടെക്സുകൾ ആര് എന്നാണ് എഴുതുന്നത്. അപ്പോൾ അത് ഏകദേശം ഈ ഫോർമാറ്റിലാണ് നമ്മൾ എഴുതുന്നത്, നോഡും അഡ്ജസൻസി ലിസ്റ്റും. അപ്പോൾ എന്താണ് നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് നോക്കാം. തന്നിരിക്കുന്ന ഗ്രാഫിൽ മൊത്തം അഞ്ച് വെർട്ടെക്സുകളാണുള്ളത്. അപ്പോൾ നമ്മൾ കോളം വരയ്ക്കുമ്പോൾ ഡെഫിനറ്റ്ലി, അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിൾ, കോളം വരയ്ക്കുന്നു. ഫസ്റ്റ് കോളത്തിൽ നമ്മൾ വെർട്ടെക്സുകളാണ് എഴുതുന്നത്. ആ വെർട്ടെക്സുകൾ എഴുതുന്ന കോളത്തിനെ ഞാൻ നോഡ് കോളം എന്ന് വിളിക്കുന്നു. സെക്കൻഡ് കോളത്തിൽ ആ ഓരോ വെർട്ടെക്സിൻ്റെയും അഡ്ജസൻ്റ് വെർട്ടെക്സുകൾ എഴുതപ്പെടേണ്ടതുകൊണ്ട് അവിടെ ഞാൻ അഡ്ജസൻസി ലിസ്റ്റ് എന്ന് പേര് കൊടുക്കുന്നു. അപ്പം ഈ ഗ്രാഫ് അനുസരിച്ച് ഫസ്റ്റ് വെർട്ടെക്സ് എ ആണ്. ഫസ്റ്റ് വെർട്ടെക്സ് ഞാൻ എ എഴുതിക്കഴിഞ്ഞു. സെക്കൻഡ് കോളത്തിൽ എഴുതേണ്ടത് എ എന്ന ഈ വെർട്ടെക്സിന് ഏതൊക്കെ വെർട്ടെക്സുകൾ അഡ്ജസൻ്റ് ആയിട്ടുണ്ട്. ഗ്രാഫ് നോക്കി നമുക്ക് മനസ്സിലാവും, എയിൽ നിന്ന് ബിയിലേക്ക് എഡ്ജുണ്ട്, എയിൽ നിന്ന് സിയിലേക്ക് എഡ്ജുണ്ട്, എയിൽ നിന്ന് ഡിയിലേക്ക് എഡ്ജുണ്ട്. അപ്പോൾ ബിയും സിയും ഡിയും ഈ മൂന്ന് എഡ്ജുകളിലേക്ക്, ഈ മൂന്ന് വെർട്ടെക്സുകളിലേക്ക് എയിൽ നിന്ന് നേരിട്ട് പോകാൻ സാധിക്കുന്നതാണ്. എയിൽ നിന്ന് നേരിട്ട് ബിയിലേക്കും സിയിലേക്കും ഡിയിലേക്കും പോകാൻ സാധിക്കുന്നത് കൊണ്ട് എ ഈസ് അഡ്ജസൻറ്റ് ടു ബി, എ ഈസ് അഡ്ജസൻറ്റ് ടു സി, എ ഈസ് അഡ്ജസൻറ്റ് ടു ഡി. അതുകൊണ്ട് എ എന്ന വെർട്ടെക്സിൻ്റെ അഡ്ജസൻസി ലിസ്റ്റിൽ മൂന്ന് വെർട്ടെക്സുകളാണ് വരുന്നത്. അടുത്ത് നമുക്കിനി ബിയുടെ എഴുതേണ്ടതായിട്ടുണ്ട്. ബിയിൽ നിന്ന് എങ്ങോട്ടൊക്കെ പോകാൻ പറ്റും? ബിയിൽ നിന്ന് ഡയറക്ട്ലി സിയിലേക്ക് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ബി യുടെ അഡ്ജസൻസി ലിസ്റ്റിൽ സി മാത്രമേ വരികയുള്ളൂ. അടുത്തത് നമ്മൾ സി എഴുതിയാൽ സിയിൽ നിന്ന് എങ്ങോട്ടൊക്കെ പോകാം? സി എന്ന വെർട്ടെക്സിനെ ക്ലോസായി ഒബ്സർവ് ചെയ്താൽ നാല് എഡ്ജുകളാണ് സിയിലേക്ക് വരുന്നത്, ഒരു എഡ്ജ് പോലും സിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ല. വിച്ച് മീൻസ് സിയിൽ നിന്ന് ഒരു വെർട്ടെക്സിലേക്കും എത്തിപ്പെടാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ സിയുടെ അഡ്ജസൻറ്റ് ലിസ്റ്റിനകത്ത് ആരും തന്നെ ഇല്ല. സിയിലേക്ക് വരാം, സിയിൽ നിന്ന് പോകാൻ സാധിക്കില്ല. സോ നൺ ഓഫ് ദ വെർട്ടീസസ് ആർ അഡ്ജസൻറ്റ് ടു സി, സിക്ക് അഡ്ജസൻസി ലിസ്റ്റ് ഇല്ല. അടുത്ത വെർട്ടെക്സ് ഡി ആണ്. ഡിയിൽ നിന്ന് എങ്ങോട്ട് പോകാം? ഡിയിൽ നിന്ന്
ഒന്നുകിൽ ഇയിലേക്ക് പോകാം അല്ലെങ്കിൽ സിയിലേക്ക് പോകാം. അപ്പം സിയും ഇയുമാണ് ഡിയുടെ അഡ്ജസൻസി ലിസ്റ്റിൽ വരുന്നത്. ലാസ്റ്റ് വെർട്ടെക്സ് എന്ന് പറയുന്നത് ഇ ആണ്. ഇയിൽ നിന്ന് എങ്ങോട്ടൊക്കെ പോകാം? ഇയിൽ നിന്ന് ആകെ പോകാൻ പറ്റുന്നത് സിയിലേക്ക് മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ വെർട്ടെക്സും എഴുതി ആ വെർട്ടെക്സിൻ്റെ അഡ്ജസൻ്റ് വെർട്ടെക്സുകൾ ഏതൊക്കെ എന്ന് തിരിച്ചറിയത്തക്ക രീതിയിൽ ഒരു ടാബുലാർ ഫോർമാറ്റിൽ നിങ്ങളൊരു പ്രിപ്പറേഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലെ റെപ്രസെൻറ്റേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡ്ജസൻസി ലിസ്റ്റ്. ക്ലിയറായോ? ഇതേപോലെ ഇനി ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെൻറ്റേഷൻ കൂടിയുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് പഠിക്കാം. ഇത്തിരി ശ്രദ്ധിച്ചിരിക്കുക, a bit difficult to understand. Okay, appo aadi namukku pointer venam. Aa pointer ne njan start pointer ennu vilikkan aagrahikkunnu. Adine njan ingane varachu. Ee start pointer il ninnu evideyekkokka nammal poganam? Kore node gal undu. Etra node gal? Graph il nokkumbo namukku ariyam motta 5 vertex gal aanu ullathu. ഓരോ വെർട്ടെക്സിനെയും ഓരോ നോഡ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ഫസ്റ്റ് നോഡ്, ഇത് സെക്കൻഡ് നോഡ്, ഇത് തേർഡ് നോഡ്, ഇത് ഫോർത്ത് നോഡ്, ഇത് ഫിഫ്ത്ത് നോഡ്. താഴെ താഴെ വേണം വരയ്ക്കാൻ. ഓരോ നോഡിനും മൂന്ന് ഭാഗങ്ങളാണുള്ളത്. ഫസ്റ്റ് പാർട്ടിൽ ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത് നോഡിൻ്റെ പേര്. അപ്പം ഞാൻ ഇവിടെ എഴുതും എ, ഇവിടെ എഴുതും ബി, ഇവിടെ എഴുതും സി, ഇവിടെ ഡി, ഇവിടെ ഇ. ഇത്രയും മനസ്സിലായോ? ഇനി സ്റ്റാർട്ട് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? സ്റ്റാർട്ട് സൂചിപ്പിക്കുന്നത് തുടങ്ങേണ്ടത് എവിടെ. അപ്പോൾ സ്റ്റാർട്ടിൽ നിന്ന് നേരെ ഞാൻ എയിലേക്ക് പോകുന്നു, വിച്ച് മീൻസ് സ്റ്റാർട്ട് അറ്റ് എ, എയിൽ തുടങ്ങുക. എയിൽ തുടങ്ങിയ എയ്ക്ക് ശേഷം അടുത്ത എങ്ങോട്ട് പോകണം? എയ്ക്ക് ശേഷം ബി ആണ്. അപ്പം ഈ പോർഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നെക്സ്റ്റ് ആര് എന്നുള്ളതാണ്. അപ്പോൾ എയ്ക്ക് ശേഷം ബിയിലേക്ക് പോകുക, ബിക്ക് ശേഷം സിയിലേക്ക് പോകുക, സിക്ക് ശേഷം ഡിയിലേക്ക് പോവുക, ഡിക്ക് ശേഷം ഇയിലേക്ക് പോവുക. പക്ഷേ ഇക്ക് ശേഷം പോകാൻ ഇനിയും വെർട്ടെക്സുകളില്ല. അപ്പോൾ ഈ ഭാഗം എംറ്റി അല്ലെങ്കിൽ നൾ ആയിട്ട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഫിഗർ വരയ്ക്കുന്നത്. സ്റ്റാർട്ട് പോയിൻ്റർ ഫസ്റ്റ് നോഡിലേക്ക് പോകും. ഫസ്റ്റ് നോഡിന് മൂന്ന് ഫസ്റ്റ് നോഡെന്നല്ല, ഏത് നോഡ് എടുത്താലും അതിന് മൂന്ന് പാർട്ടുകളാണുള്ളത്. ആ മൂന്ന് പാർട്ടിലെ ഫസ്റ്റ് പാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നോഡിൻ്റെ നെയിം എഴുതാനുള്ള പാർട്ടാണ്. സെക്കൻഡ് പാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നോഡുകളിൽ അടുത്തതാര് എന്ന് സൂചിപ്പിക്കാൻ സെക്കൻഡ് പാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ഇനി ഒരു തേർഡ് പാർട്ടുണ്ട്. തേർഡ് പാർട്ട് മനസ്സിലാക്കും മുമ്പ് നമുക്ക് ഫിഗർ ഒന്ന് നോക്കാം. സോറി, ഈ ഫിഗർ നോക്കിക്കട്ടെ. ഇവിടെ ഇതാണ് നമ്മുടെ സ്റ്റാർട്ട് പോയിന്റ്. സ്റ്റാർട്ടിൽ നിന്ന് നേരെ ഞാൻ പോയത് നോഡ് എയിലേക്കാണ്. സ്റ്റാർട്ടിൽ നിന്ന് നേരിട്ട് പോയത് നോഡ് എയിലേക്കാണ്. നോഡ് എയ്ക്ക് മൂന്ന് ഭാഗങ്ങളുണ്ടായിരുന്നു. ഫസ്റ്റ് പാർട്ട് നോഡിൻ്റെ പേരെഴുതാനുള്ളത്, സെക്കൻഡ് പാർട്ട് ഈ നോഡ് ലിസ്റ്റിലെ അടുത്ത നോഡ് ആര് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ദാണ്ട് ഈ പോർഷൻ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നെക്സ്റ്റ് നോഡ് ആര് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എയ്ക്ക് ശേഷം ബി ആണ് വരുന്നത്. അപ്പോൾ നെക്സ്റ്റ് നോഡ് എന്ന ലിങ്ക് ബിയെ പോയിൻ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ബിയിലെത്തി. ബിയിലെത്തുമ്പോൾ ബിയുടെ ഫസ്റ്റ് പാർട്ടിൽ ബിയുടെ പേരെഴുതി. സെക്കൻഡ് പാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നെക്സ്റ്റ് നോഡ് ആര്, അപ്പോൾ ബിയിൽ നിന്ന് സിയിലേക്ക് പോയിൻ്റ് ചെയ്യുന്നു. സി ചെല്ലുമ്പോൾ സിയിൽ നിന്ന് ഡിയിലേക്ക്, ഡിയിൽ നിന്ന് ഇയിലേക്ക്. ഇക്ക് ശേഷം മറ്റ് നോഡുകൾ ആരുമില്ലാത്തതുകൊണ്ട് ഇക്ക് ശേഷം ആരുമില്ല എന്ന് കാണിക്കാൻ വേണ്ടി നമ്മൾ ഇതിനെ എംറ്റി അല്ലെങ്കിൽ നൾ പോയിൻ്റർ ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു ഗ്രാഫിലുള്ള എല്ലാ നോഡുകളെയും ലിസ്റ്റ് ചെയ്യുന്നതിനെയാണ്
നോഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഗ്രാഫിലുള്ള എല്ലാ നോഡുകളെയും ലിസ്റ്റ് ചെയ്യുന്നതിനെയാണ് നോഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഗ്രാഫിൽ എത്ര നോഡുകളുണ്ടോ ഓരോ നോഡിനെയും മൂന്ന് ഭാഗങ്ങളുള്ള നോഡായിട്ട് റെപ്രസെൻ്റ് ചെയ്യുക. മൂന്ന് ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് പാർട്ട്, അതിൻ്റെ പേര്, സെക്കൻഡ് പാർട്ട്, നെക്സ്റ്റ് നോഡ് എന്നാര് അറിയാൻ വേണ്ടിയിട്ട്, പിന്നെ ഒരു തേർഡ് പാർട്ട്. അങ്ങനെ മൂന്ന് ഭാഗങ്ങളുള്ള നോഡായിട്ട് വേണം ആ ഗ്രാഫിലെ എല്ലാ വെർട്ടെക്സിനെയും നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതത്രയും പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ ഈ തേർഡ് പാർട്ട് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നോക്കാം. തേർഡ് പാർട്ട് എഡ്ജ് ലിസ്റ്റിലേക്ക് പോകുന്നതാണ്. എഡ്ജ് ലിസ്റ്റ് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോ. നമുക്ക് ആദ്യം നോഡ് വൺ എടുക്കാം. നോഡ് വൺ എന്ന് പറഞ്ഞാൽ എ എന്നായിരുന്നു അതിൻ്റെ പേര്. അതിന് മൂന്ന് പാർട്ട്, പേരെഴുതി നെക്സ്റ്റ് നോഡ് മാർക്ക് ചെയ്തു. ഇനി നണ്ട് ഈ ഭാഗത്തിനെ കുറിച്ചാണ് പറയുന്നത്. അത് എഡ്ജിൻ്റെ ലിസ്റ്റിലേക്കാണ് പോയിൻ്റ് ചെയ്യുന്നത്. അതായത് എ എന്ന നോഡിന് ആരൊക്കെ അഡ്ജസൻറ്റ്, ആരൊക്കെയാണ് എക്ക് അഡ്ജസൻ്റ് ആയിട്ടുള്ളത്, അതിനെ സൂചിപ്പിക്കുന്ന ലിസ്റ്റിലേക്കുള്ള പോയിൻ്റർ ആയിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അത് നമ്മൾ എങ്ങനെ എഴുതും? അതിനുവേണ്ടി നേരെ നമ്മൾ അഡ്ജസൻസി ലിസ്റ്റിൽ പോകുന്നു. നോക്കുമ്പോൾ എക്ക് മൂന്ന് അഡ്ജസൻറ്റുകളാണുള്ളത്. ആരൊക്കെ? ബിയും സിയും ഡിയും, മൂന്ന് പേരും എക്ക് അഡ്ജസൻ്റാണ്. അതുകൊണ്ട് മൂന്ന് നോഡുകൾ അഡ്ജസൻ്റ് ആയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നേരെ ഇവിടെ വന്ന് ആദ്യം ഒരു നോഡ് വരയ്ക്കും, പിന്നൊരു നോഡ് വരയ്ക്കും, പിന്നൊരു നോഡ് വരയ്ക്കും. ഫസ്റ്റ് വൺ ബിക്കുള്ളത്, സെക്കൻഡ് വൺ സിക്കുള്ളത്, തേർഡ് വൺ ഡിക്കുള്ളത്. അപ്പോൾ മൂന്ന് നോഡുകളാണ് എയ്ക്ക് അഡ്ജസൻ്റ് ആയിട്ടുള്ളതെന്ന് മനസ്സിലായി. പക്ഷേ എഡ്ജ് ലിസ്റ്റിൽ വരയ്ക്കുന്ന നോഡുകൾക്ക് രണ്ട് ഭാഗങ്ങളേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് നോഡ് ലിസ്റ്റിൽ വരയ്ക്കുന്ന എല്ലാ നോഡുകൾക്കും മൂന്ന് പാർട്ടുകളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എഡ്ജ് ലിസ്റ്റിൽ വരയ്ക്കുന്ന നോഡുകൾക്കെല്ലാം രണ്ട് ഭാഗങ്ങളേ ഉള്ളൂ. അതിൽ ഫസ്റ്റ് പാർട്ട് എന്തിനു വേണ്ടി, സെക്കൻഡ് പാർട്ട് എന്തിനു വേണ്ടി, അത് നമുക്ക് പറയാം. ഫസ്റ്റ് പാർട്ട് അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ എയുടെ ഈ ലിങ്ക് നേരെ ഇതിനെ പോയിൻ്റ് ചെയ്യും, വിച്ച് മീൻസ് എയിലെത്തി എയുടെ അഡ്ജസൻ്റ് ആരൊക്കെ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഈ ലിങ്ക് ഉപയോഗിച്ച് നമ്മൾ ഇവിടെ എത്തി. ഇവിടെ എത്തിയിട്ട് ഫസ്റ്റ് നോഡ് ആരെ സൂചിപ്പിക്കുന്നു? ഫസ്റ്റ് നോഡ് ബിയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് നേരെ ബിയിലേക്ക് ലിങ്ക് വരയ്ക്കുക. ഇതാരെ സൂചിപ്പിക്കുന്നു? ഇത് സിയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നേരെ സിയിലേക്ക് ലിങ്ക് വരയ്ക്കുക. ഇതാരെ സൂചിപ്പിക്കുന്നു? ഡിയെ സൂചിപ്പിക്കുന്നു. ഇവിടെ നിന്ന് നേരെ ഡിയിലേക്ക് ലിങ്ക് വരയ്ക്കുക. അപ്പോൾ മൂന്ന് നോഡുകളും ആരെയൊക്കെയാണോ റെപ്രസെൻ്റ് ചെയ്യുന്നത്, അതാത് നോഡ് ലിസ്റ്റിലേക്ക് ആ ലിങ്ക് സെറ്റ് ചെയ്യുക. ഇനിയുമുണ്ട് ഒരു ഭാഗം, അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ആദ്യം എയിൽ നിന്ന് നമ്മൾ നേരെ ഇവിടേക്ക് എത്തി. എയിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നോഡ് ബിയെ സൂചിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ബിക്ക് ശേഷം ആര് എന്നറിയാൻ വേണ്ടി ഇവിടെ നിന്ന് നേരെ ഇതിലേക്ക് പോകും. ഇവിടെ എത്തുമ്പോൾ നമുക്ക് മനസ്സിലായി അടുത്ത നോഡ് സിയെ സൂചിപ്പിക്കുന്നു. ഓക്കെ, സിക്ക് ശേഷം ഇനി ആര്? സിക്ക് ശേഷം ഡി. അപ്പോൾ നെക്സ്റ്റ് നോഡ് ഇൻ ദ അഡ്ജസൻസി ലിസ്റ്റ്, അഡ്ജസൻസി ലിസ്റ്റിലെ അടുത്ത അഡ്ജസൻ്റെ വെർട്ടെക്സ് ആരെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ലിങ്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെ സെക്കൻഡ് പാർട്ടിലുള്ള ലിങ്ക് ഉപയോഗിച്ച് നമ്മൾ തേർഡ് നോഡ് വരെ എത്തി. തേർഡ് നോഡിലെത്തുമ്പോൾ ആ നോഡ് ആരെ സൂചിപ്പിക്കുന്നു? അത് ഡിയെ സൂചിപ്പിക്കുന്നു. ഡിക്ക് ശേഷം ഇനി അഡ്ജസൻസി ലിസ്റ്റിൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പോയേനെ. പക്ഷേ ഡിക്ക് ശേഷം അഡ്ജസൻസി ലിസ്റ്റിൽ മറ്റാരും ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഒരു നള്ള് സെറ്റ് ചെയ്യും. അപ്പോൾ ഇത് കണ്ടാൽ, ഈ ഒരു ഫിഗർ കാണുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാവും ആ ഗ്രാഫിൽ മൊത്തം എത്ര വെർട്ടെക്സുകളുണ്ട്, എത്ര വെർട്ടെക്സുകളുണ്ട് എന്നറിയാൻ നോഡ് ലിസ്റ്റ് സെർച്ച് ചെയ്താൽ മതി. തുടങ്ങേണ്ട വെർട്ടെക്സ് ഏതാണെന്നും ഓരോ വെർട്ടെക്സിൽ നിന്ന് അടുത്ത വെർട്ടെക്സ് ഏതാണെന്നും തിരിച്ചറിയാൻ നമുക്ക് ലിങ്കുകൾ ഉപയോഗിച്ച് നോഡ് ലിസ്റ്റിലെ സെക്കൻഡ് പാർട്ടിലെ ലിങ്ക് ഉപയോഗിച്ച് നെക്സ്റ്റ് നോഡിലേക്ക് പോകാൻ സാധിക്കുന്നു. ഓരോ നോഡ് ലിസ്റ്റിലെ ഓരോ നോഡിൻ്റെയും തേർഡ് പാർട്ട് ഉപയോഗിച്ച് അതാത് നോഡിൻ്റെ അഡ്ജസൻസി ലിസ്റ്റുകളിലേക്ക് പോകാൻ സാധിക്കുന്നു.
അഡ്ജസൻസി ലിസ്റ്റിൽ എത്ര അഡ്ജസൻ്റ് വെർട്ടെക്സുകളാണോ ഉള്ളത് അത്രയും നോഡുകൾ ഉണ്ടായിരിക്കണം. ഓരോ നോഡിനും രണ്ട് പാർട്ടുകളേ ഉള്ളൂ. ഫസ്റ്റ് പാർട്ട് ഒരു ലിങ്കാണ്. ആ ലിങ്ക് കറസ്പോണ്ടിങ് നോഡിലേക്ക് പോയിൻ്റ് ചെയ്യുക. അഡ്ജസൻസി ലിസ്റ്റിലെ അല്ലെങ്കിൽ എഡ്ജ് ലിസ്റ്റിലെ സെക്കൻഡ് പാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ ലിസ്റ്റിലെ അടുത്ത നോഡിനെ പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ലാസ്റ്റ് നോഡിൻ്റെ നെക്സ്റ്റ് ലിങ്ക് എന്ന് പറയുന്നത് നള്ളായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് നേരെ ആ ഫിഗറിലേക്കൊന്ന് പോകാം. വളരെ സിമ്പിളാണ് വരയ്ക്കുമ്പോൾ. ആദ്യം സ്റ്റാർട്ട്, സ്റ്റാർട്ടിൽ നിന്ന് നേരെ എയിലേക്ക് പോയി. എ എന്ന് പറയുന്നൊരു നോഡ് ലിസ്റ്റിലെ മെമ്പർ ആയതുകൊണ്ട് അതിന് മൂന്ന് ഭാഗങ്ങൾ. ഫസ്റ്റ് ലൈൻ്റെ പേരെഴുതി അടുത്ത ഈ ഭാഗം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന നോഡ് ലിസ്റ്റിലെ അടുത്ത നോഡ് ആര് എന്ന് തിരിച്ചറിയാൻ. അപ്പോൾ അവിടെ നിന്ന് ബിയിലേക്ക് വരയ്ക്കുന്നു. പിന്നെ ഈ പോയിൻ്റ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അഡ്ജസൻസി ലിസ്റ്റിലേക്കാണ്. അഡ്ജസൻസി ലിസ്റ്റിൽ വരയ്ക്കുന്നു. മൂന്ന് നോഡുകൾ അഡ്ജസൻ്റ് ആയിട്ടുള്ളത് കൊണ്ട് മൂന്ന് നോഡുകൾ വരയ്ക്കുന്നു. ആ ഓരോ നോഡുകളും എഡ്ജിനെ സൂചിപ്പിക്കുന്നതുകൊണ്ട്, അഡ്ജസൻ്റ് വെർട്ടെക്സുകളെ സൂചിപ്പിക്കുന്നതുകൊണ്ട് അവിടുത്തെ എല്ലാത്തിനും ഈ രണ്ട് ഭാഗങ്ങളെ വരാൻ പാടുള്ളൂ. ഫസ്റ്റ് പാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇത് ഏത് നോഡിനെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് ബിയിലേക്കും ഇത് സിയിലേക്കും ഇത് ഡിയിലേക്കും പോയിൻ്റ് ചെയ്യപ്പെടേണ്ടതാണ്. ഫസ്റ്റ് അഡ്ജസൻ്റ് നോഡ് കഴിഞ്ഞാൽ നെക്സ്റ്റ് അഡ്ജസൻ്റ് നോഡ് ആര് എന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ ലിങ്ക് ഉപയോഗിക്കുന്നത്. ഇവിടെ നിന്ന് സിയിലേക്ക് പോകുന്നു. സി കഴിഞ്ഞ് അടുത്ത നോഡിലേക്ക് എത്തി ഇവിടെ നിന്ന് ഡിയിലേക്ക് പോകുന്നു. ഇത് കഴിഞ്ഞ് ഇനി അഡ്ജസൻ്റ് ആരും ഇല്ലാത്തതുകൊണ്ട് ലാസ്റ്റ് പാർട്ട് നള്ളായിട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ എയുടെ ഫുള്ള് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ബി, ഈ ലിങ്ക് വഴി ബി ഓൾറെഡി നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പോൾ ബിയിൽ വന്നു. ബിക്ക് മൂന്ന് ഭാഗങ്ങൾ. ആദ്യത്തെ പാർട്ടിൽ ബിയുടെ പേരെഴുതി. ബിക്ക് ശേഷം ആരെന്ന് ചോദിച്ചാൽ അത് സിയിലേക്ക് പോയിൻ്റ് ചെയ്യണം. ബിയുടെ അഡ്ജസൻസി ലിസ്റ്റിലേക്കുള്ള ലിങ്ക് വരയ്ക്കുന്നു. ബിയുടെ അഡ്ജസൻസി ലിസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബിക്ക് ആകെ ഒരു അഡ്ജസൻ്റേ ഉള്ളൂ, സി മാത്രം. അതുകൊണ്ട് ഈ അഡ്ജസൻസി ലിസ്റ്റിൽ ഒരു നോഡ് മാത്രമേ നമ്മൾ വരയ്ക്കത്തുള്ളൂ. ആ നോഡിന് രണ്ട് ഭാഗങ്ങൾ. അതിലെ ഫസ്റ്റ് പാർട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഇതെങ്ങോട്ട് പോകണം എന്നുള്ളതാണ്. ഇത് സിയിലേക്ക് പോകണം. മറ്റാരും ഈ ലിസ്റ്റിൽ ഇല്ലാത്തതുകൊണ്ട് ലിങ്ക് പാർട്ട് നള്ളായിട്ട് സെറ്റ് ചെയ്യുന്നു. അങ്ങനെ ബിയും കഴിഞ്ഞു. ബിയും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സിയിലേക്ക്. അപ്പോൾ ഓൾറെഡി ഈ ലിങ്ക് വഴി നമ്മൾ സി മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത സി വരയ്ക്കുന്നു. സി വരയ്ക്കുന്ന സമയത്ത് സിയുടെ നോഡ് വരച്ചു. സിക്ക് മൂന്ന് ഭാഗങ്ങൾ. ഫസ്റ്റ് പാർട്ടിൽ അതിൻ്റെ പേരെഴുതി. സിക്ക് ശേഷം ആര് എന്നുള്ളത് ഡിയിലേക്ക് പോയിൻ്റ് ചെയ്യുന്നു. ഇനി ഈ ഭാഗം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സിയുടെ അഡ്ജസൻസി ലിസ്റ്റിലേക്കുള്ള ലിങ്കാണ്. പക്ഷേ സിക്ക് ശരിക്കും പറഞ്ഞാൽ അഡ്ജസൻ്റുകൾ ആരുമില്ല. അഡ്ജസൻസി ലിസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം സിക്ക് അഡ്ജസൻ്റുകൾ ആരുമില്ല. സിക്ക് അഡ്ജസൻ്റുകൾ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ അതിനൊരു എഡ്ജ് ലിസ്റ്റുമില്ല എന്ന് മനസ്സിലാക്കുക. എഡ്ജ് ലിസ്റ്റിൽ ആരുമില്ലാത്തത് കൊണ്ട് ഈ ലിങ്ക് നള്ളായിട്ട് സെറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി സിയും കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നേരെ ഡിയിലേക്ക് പോകാം. അപ്പോൾ സിയിൽ നിന്ന് ഈ ലിങ്ക് ഉപയോഗിച്ച് നമ്മൾ ഡി വരെ എത്തിയതാണ്. ഡി വരയ്ക്കുന്നു. മൂന്ന് പാർട്ട്. ഫസ്റ്റ് പാർട്ടിൽ ഡിയുടെ പേര്, ഡിക്ക് ശേഷം ഇ എന്നൊരു നോഡ് കൂടിയുണ്ട്. ഡിയുടെ അഡ്ജസൻസി ലിസ്റ്റിലേക്ക് നമുക്ക് പോകാം. ഡിയുടെ അഡ്ജസൻസി ലിസ്റ്റിൽ ആരൊക്കെയാണുള്ളത്? സിയും ഇയും മാത്രം. അപ്പോൾ രണ്ട് നോഡ് വരച്ചാൽ മതി. അങ്ങനെ നമ്മൾ രണ്ട് നോഡുകൾ വരയ്ക്കുന്നു. എഡ്ജ് ലിസ്റ്റിൽ രണ്ട് നോഡുകൾ, രണ്ടിനും ഈ രണ്ട് പാർട്ടുകൾ വീതം വരയ്ക്കുന്നു. ഡിയിൽ നിന്ന് ആദ്യം പോകുന്നത് സിയിലേക്കാണ്. അപ്പോൾ ഇത് സിയെ പോയിൻ്റ് ചെയ്യണം. അതിനുശേഷം സിക്ക് ശേഷം ആര് എന്നുള്ളത് ഇങ്ങോട്ട് വരുന്നു. അടുത്ത നോഡ് ഇയെ പോയിൻ്റ് ചെയ്യുന്നു. ഇക്ക് ശേഷം ആരും ഇല്ലാത്തത് കൊണ്ട് ഇതിനെ നള്ളായിട്ട് സെറ്റ് ചെയ്യുന്നു. അങ്ങനെ ഇവിടം വരെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ലാസ്റ്റ് നോഡ് ഇ ആണ്. ഇക്ക് മൂന്ന് പാർട്ട് വരച്ചു. മൂന്ന് പാർട്ട് വരച്ചിട്ട് ഇയുടെ പേരും കൊടുത്തു. ഇക്ക് ശേഷം നോഡ് ലിസ്റ്റിൽ മറ്റ് വെർട്ടെക്സുകൾ ആരും ഇല്ലാത്തത് കൊണ്ട് നോഡ് ലിസ്റ്റിലെ ഇ എന്ന നോഡിൻ്റെ നെക്സ്റ്റ് നോഡിൻ്റെ ലിങ്ക് നള്ളായിട്ട് സെറ്റ് ചെയ്യുന്നു. ഇനി എഡ്ജ് ലിസ്റ്റിലേക്കുള്ള ലിങ്ക് പോയിൻ്റ് ചെയ്യുന്നു. ഈയുടെ അഡ്ജസൻസി ലിസ്റ്റിൽ സി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു നോഡ് മാത്രം വരയ്ക്കുന്നു. രണ്ട് ഭാഗങ്ങൾ. അതിലെ ഫസ്റ്റ് പാർട്ട് ഏതിനെ സൂചിപ്പിക്കുന്നുവോ അതിലേക്ക് ലിങ്ക് കണക്റ്റ് ചെയ്യുക. സി അല്ലാതെ മറ്റാരും അഡ്ജസൻ്റായിട്ടില്ലാത്തത് കൊണ്ട് ലിസ്റ്റിൽ വേറെ ആരുമില്ല എന്ന് കാണിക്കാൻ ആ ലിങ്ക് നള്ളായിട്ട് സെറ്റ് ചെയ്യുന്നു.
അപ്പോൾ ഇത്തരത്തിൽ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനിലൂടെ നമ്മൾ ഒരു ഗ്രാഫിനെ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി റെപ്രസെൻ്റ് ചെയ്താൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ലിങ്ക്ഡ് റെപ്രസെൻറ്റേഷൻ. ഓക്കെ, അപ്പോൾ മൊത്തം നമ്മൾ നാല് ടൈപ്പ് ഓഫ് റെപ്രസെൻറ്റേഷൻസ് പഠിച്ചിട്ടുണ്ട്. അഡ്ജസൻസി മെട്രിക്സും പാത്ത് മെട്രിക്സും അഡ്ജസൻസി ലിസ്റ്റും ലിങ്ക്ഡ് ലിസ്റ്റും. ഇതിലെ അഡ്ജസൻസി മെട്രിക്സും പാത്ത് മെട്രിക്സും എന്ന് പറയുന്നത് സീക്വൻഷ്യൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രാഫാണ്. അഡ്ജസൻസി ലിസ്റ്റും ലിങ്ക്ഡ് ലിസ്റ്റും രണ്ടും ലിങ്ക്ഡ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഗ്രാഫാണ്. ഇത് നാലും ഗ്രാഫ് റെപ്രസെൻറ്റേഷൻസ് എന്ന ഹെഡിങ്ങിൽ വരുന്നതാണ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ദ കോൺസെപ്റ്റ്. താങ്ക് യു.